മഴ കനത്താൽ ആശങ്ക എപ്പോഴും കർഷകർക്ക് തന്നെയാണ്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസത്തെ അപ്രതീക്ഷിത പെയ്ത്ത് കർഷകരെ ദുരിതത്തിലാക്കി. 438 കർഷകരുടെ കൃഷിയിടങ്ങളിൽ വെള്ളം കയറി. 234 ഹെക്ടർ പ്രദേശത്തെ കൃഷിക്ക് നാശം സംഭവിച്ചു. വാഴകൃഷിയാണ് മഴ സാരമായി ബാധിച്ചത്. 205.17 ഹെക്ടർ പ്രദേശത്തെ വാഴകൃഷി നശിച്ചു. 12.5 ഹെക്ടർ നെല്ല്, 10 ഹെക്ടർ പച്ചക്കറിയും നഷ്ടപ്പെട്ടു. മരിച്ചീനി, അടയ്ക്ക, വെറ്റില കൃഷിയിടങ്ങളിലൊക്കെ വെള്ളം കയറി. ഏതാണ്ട് ഉദ്ദേശം 22 ലക്ഷത്തിന് മുകളിലോട്ട് ഉള്ള നഷ്ടമാണ് ഞങ്ങൾക്ക് സംഭവിച്ചത്. സർക്കാർ അധികാരികൾ ഇടപെട്ട് ഞങ്ങൾക്ക് അതിന് വേണ്ടുന്ന നഷ്ടം വാങ്ങിത്തരണം. കൃഷി ചെലവും തൊഴിലാളി ക്ഷാമവും അതിനെല്ലാം അതിജീവിച്ചാണ് നമ്മളിത് ഞാനിത് ചെയ്തത്. പക്ഷേ ഈ പെട്ടെന്നുള്ള അകാലത്തിലുള്ള ഈ മഴ, ഈ കൊയ്തെടുക്കാൻ ഏതാനും ഒരു 10 ദിവസത്തിൻ്റെ ഡിഫറൻസിനുള്ളിലാണ് ഈ ഒരു ഇടുത്തി പോലെ ഈ മഴ വന്നത്. ജില്ലയിൽ ഏറ്റവും അധികം കൃഷിനാശം സംഭവിച്ചത് പള്ളിച്ചലിൽ. 207 ഹെക്ടറിലായി 36 ലക്ഷത്തിൻ്റെ നാശനഷ്ടമുണ്ടായി. ആറ്റിങ്ങലിലും നെടുമങ്ങാടും വാമനപുരത്തും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.